നമസ്കാരം. ടോപ്പ് സിംഗർ സീസൺ 3-ലെ രണ്ട് ചുണക്കുട്ടികളാണ് ബാബുക്കുട്ടൻ എന്ന ആവിർഭവും വാക്കുട്ടിയും. ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്താണ് ബാബുക്കുട്ടൻ്റെ വീട്. ചേച്ചി പാട്ട് പഠിക്കുന്നത് കേട്ട് 2 മുതൽ പാടാൻ തുടങ്ങിയതാണ് ബാബുക്കുട്ടൻ. ചേച്ചിയോടൊപ്പം പാടിപ്പഠിച്ച ബാബുക്കുട്ടൻ പിന്നീട് ചേച്ചിയോടൊപ്പം ചേർന്ന് നിരവധി ആൽബങ്ങളിലും പാടിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കടുത്ത ആരാധകൻ കൂടിയാണ് ബാബുക്കുട്ടൻ. അതുകൊണ്ട് തന്നെ ബാബുക്കുട്ടൻ പാട്ടുവേദിയിലെത്തിയാൽ പാട്ട് മാത്രമല്ല മാസ് ആക്ഷനും തഗ് ഡയലോഗുകളും ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച അമ്മ റൗണ്ടിൽ പാടാനെത്തിയ ബാബുക്കുട്ടൻ പുഷ്പ സിനിമയിലെ ഡയലോഗുകൾ വാരി വിതറി ജഡ്ജസിൻ്റെയും പ്രേക്ഷകരുടെയും ഒക്കെ കൈയടി നേടുകയുണ്ടായി. മമ്മൂട്ടി അവതരിപ്പിച്ച മധുരരാജയിലെ കോസ്റ്റ്യൂമിലെത്തിയും ബാബുക്കുട്ടൻ തകർത്തിരുന്നു. ബാബുക്കുട്ടനെ പോലെ തകർപ്പൻ ഡയലോഗുകളും പാട്ടുമൊക്കെയായി അരങ്ങു തകർക്കുന്ന കണ്ടസ്റ്റൻ്റാണ് വാക്കുട്ടി. പ്രേക്ഷകർക്കും ജഡ്ജസിനും ഒരുപോലെ പ്രിയങ്കരിയായ വാക്കുട്ടി കണ്ണൂരുകാരിയാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൻ്റെ നാടൻ ഭാഷാ പ്രയോഗത്തിലൂടെയാണ് വാക്കുട്ടി കൂടുതൽ പ്രശസ്തയായത്. അതിമനോഹരമായി നൃത്തം ചെയ്യാനുള്ള കഴിവും വാക്കുട്ടിയെ വളരെ വേഗം പ്രശസ്തയാക്കിയിരുന്നു. വേദിയിലെത്തിയാൽ ബാബുക്കുട്ടനെയും വാക്കുട്ടിയെയും ചേർത്ത് കളിയാക്കുക ജഡ്ജസായ MG ശ്രീകുമാറിൻ്റെയും ശരത്തിൻ്റെയും പ്രധാന വിനോദമാണ്. അതിനവർ നൽകുന്ന തഗ്ഗ് മറുപടികൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം തമാശകൾ ഒപ്പിക്കാറുള്ളതും. അതിനൊക്കെ നിഷ്കളങ്കമായാണ് ബാബുക്കുട്ടനും വാക്കുട്ടിയും മറുപടി പറയാറുള്ളത്. ഇവർ ഒരുമിച്ച് പാട്ടുവേദിയിലെത്തിയാൽ പാട്ടും ആക്ഷനും ചേർത്ത് സ്റ്റേജ് ഇളക്കി മറിക്കുക തന്നെ ചെയ്യും. അതുപോലെ ഒരു പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. മീശമാധവനിലെ എൻ്റെ എല്ലാമല്ലേ എന്ന പാട്ട് അതിസുന്ദരമായാണ് ബാബുക്കുട്ടനും വാക്കുട്ടിയും ചേർന്ന് ആലപിച്ചത്. പാട്ടിൻ്റെ ഓരോ വാക്കിനും അവർ കൊടുത്ത ഭാവവും ആക്ഷനുമൊക്കെ പ്രേക്ഷകരെ കോരിത്തിരിപ്പിക്കുന്നതായിരുന്നു. പാട്ടിന് ശേഷം രണ്ടുപേരും ചേർന്ന് പുഷ്പയിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ ഓ മാമയ്ക്ക് ചൂടുവയ്ക്കുകയും ചെയ്തു. ബാബുക്കുട്ടനും വാക്കുട്ടിയും ചേർന്നാൽ സീൻ കോൺട്രയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇരുവരും ചേർന്നുള്ള പുതിയ പെർഫോമൻസിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ.